ൾ ഒരു നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു തടസ്സത്തെയാണ് നമ്മൾ ഡാം എന്ന് വിളിക്കുന്നത് ഈ ഡാമിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ വാട്ടറിനെ നമ്മൾ ജലത്തിനെ ശേഖരിച്ചു വെക്കുന്നു ആ സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേര് അപ് സ്ട്രീം സൈഡ് എന്നാണ് മറ്റേ സൈഡിനെ നമ്മൾ ഡൗൺ സ്ട്രീം സൈഡെന്നും വിളിക്കുന്നു ഇനി വാട്ടർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്ഥലം ഒരു ലേക്ക് പോലെ വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്നു അതിനെ നമ്മൾ റിസർവ് അല്ലെങ്കിൽ ഡാം റിസർവ് എന്നാണ് വിളിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ഡാം കൺസ്ട്രക്ഷൻ ഡാം കൺസ്ട്രക്ഷൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മനുഷ്യനിർമ്മിത ഡാം ആര് നിർമ്മിച്ചു എന്നുള്ളത് പറയുക വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ച് പുരാവസ്തു ഗവേഷണത്തിൻ്റെ തെളിവുകളും മറ്റും ഉപയോഗിച്ച് ആദ്യത്തെ ഡാമിന് ഏകദേശം മൂവായിരം മുതൽ അയ്യായിരം വർഷം വരെ പഴക്കമുണ്ടെന്ന് ആണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആദ്യത്തെ ഡാം എന്ന് പറയുന്നത് എങ്ങനെയായാലും ഒരു ഇറിഗേഷൻ ഡാം തന്നെയായിരിക്കണം ജലസേചനത്തിന് വേണ്ടിയിട്ട് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെയായിരിക്കണം ആദ്യമായിട്ട് മനുഷ്യൻ ഡാം നിർമ്മിച്ചിട്ടുള്ളത് ഈ ആദ്യമായി ഈ ഡാം നിർമ്മിച്ച ഡിസൈനർ എങ്ങനെയൊക്കെയും ബീവേഴ്സ് എന്ന് പറയുന്ന ഒരു ജീവി വർഗത്തെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരിക്കണം ബീവേഴ്സ് എന്ന് പറയുന്നത് ഒരു മാമൽ ക്രിയേച്ചറാണ് ഇത് എലിയുടെയും അണ്ണാൻ എന്ന് പറയുന്ന ജീവി വർഗത്തിൽപ്പെട്ട ഒരു ജീവി വർഗമാണ് ബീവേഴ്സ് എന്ന് പറയുന്നത് ഇവർ അവരുടെ ആവാസ വ്യവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർ ജലത്തിലാണ് ജീവിക്കുന്നത് ഇവർ ഡാം സ്വയം ഉണ്ടാക്കാറുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇവർ നദിക്ക് കുറുകെ മരങ്ങൾ തടിയും മറ്റും ശേഖരിച്ചു കൊണ്ടുവന്ന് നദിയിൽ കുറുകെ ഇട്ട് ചെളിയൊക്കെ വാരിപ്പൊത്തി അവരുടെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ ഇവരുണ്ടാക്കുന്ന ഈ ഡാമിനെ മനുഷ്യൻ നിരീക്ഷിച്ചിട്ടുണ്ടായിരിക്കണം അതായത് ആദ്യമായി ഡാം കെട്ടിയ ആൾ ഈ ബീവേഴ്സ് എന്ന് പറയുന്ന ജീവി വർഗത്തെ നിരീക്ഷിച്ചിട്ടായിരിക്കണം ആദ്യമായി ഡാം കൺസ്ട്രക്ട് ചെയ്തത് ഡാമുകൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നിർമ്മാണ വസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡാമുകളെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും അതിലൊന്ന് റിജിഡ് ഡാമും നോൺ റിജിഡ് ഡാം എന്നിങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ തിരിക്കാൻ പറ്റും റിജ്ഡ് ഡാമുകളെന്ന് പറയുമ്പോൾ ഈ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളായിരിക്കും കോൺക്രീറ്റ് സ്റ്റീല് ടിമ്പർ ഇവയൊക്കെ ആയിരിക്കും ഈ ഡാമുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഇതിൽ വരുന്നതാണ് സോളിഡ് മെഷീനറി അല്ലെങ്കിൽ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമുകൾ ആർക്കഡ് മെഷീനറി ഓർ കോൺക്രീറ്റ് ഡാമുകൾ അതുപോലെ കോൺക്രീറ്റ് ബഡ്രസ് ഡാമുകൾ സ്റ്റീൽ ഡാമുകൾ ടിമ്പർ ഡാമുകൾ ഇതെല്ലാം ഈ റിജിഡ് ഡാമുകളിൽ പെടുന്നതാണ് ഇനി നോൺ റിജിഡ് ഡാം എന്ന് പറയുമ്പോൾ നോൺ റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വളരെ കട്ടി കുറഞ്ഞ മെറ്റീരിയൽ വെച്ചായിരിക്കും നോൺ റിജിഡ് ഡാമുകൾ നിർമ്മിക്കുന്നത് അതൊന്നീ എർത്ത് മണ്ണും റോക്ക് ഫിൽ ചെറിയ പാറ കഷ്ണങ്ങളൊക്കെ കൊണ്ടായിരിക്കും നോൺ റിജിഡ് ഡാമുകൾ ഉണ്ടാക്കുന്നത് അതിൽ വരുന്നതാണ് എർത്ത് ഡാം റോക്ക് ഫിൽ ഡാം കമ്പൈൻഡ് എർത്ത് ആൻഡ് റോക്ക്ഫിൽ ഡാം ഡാമുകളെ ഒരുപാട് രീതിയിൽ തരംതിരിച്ചിരിക്കുന്നതിൽ ഒന്നാണ് ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ ഒരു ഡാം അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകളെ പുറത്തു നിന്നും ആ ഡാമിലോട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സുകളെ പ്രതിരോധിക്കുന്നത് അതിൻ്റെ സ്വന്തം വെയിറ്റ് കൊണ്ടാണെങ്കിൽ അങ്ങനെയുള്ള ഡാമുകളെയാണ് നമ്മൾ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് ആ ഡാമിൻ്റെ മാസില് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കിട്ടുമ്പോഴാണ് അതിന് വെയിറ്റ് അനുഭവപ്പെടുന്നത് ആ വെയിറ്റ് കൊണ്ടായിരിക്കും ആ ഡാമിലോട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സുകളെ ഈ ഡാം പ്രതിരോധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഡാമുകളെ ഗ്രാവിറ്റി ഡാമുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഗ്രാവിറ്റി ഡാമുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് കാലം നിലനിൽക്കുന്ന ഡാമുകളാണ് ഗ്രാവിറ്റി ഡാമുകൾ ഇതിന് അറ്റകുറ്റപ്പണികളും വളരെ കുറവായിരിക്കും ഇന്ന് നമ്മൾ ലോകത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് ഗ്രാൻഡ് ഡിക്സൻസ് ഡാം ഇൻ സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡിലുള്ള ഗ്രാൻഡ് ഡിക്സൻസ് ഡാമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മീറ്റർ ആണ് നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് ബക്ര ആണ് ഇത് ഹിമാചൽ പ്രദേശിലുള്ള സത്ലജ് നദിയിലാണ് നിലനിൽക്കുന്നത് ഇതിൻ്റെ ഹൈറ്റ് ഇരുന്നൂറ്റി മീറ്റർ ആണ് അടുത്തതായി നമുക്ക് ആർക്ക് ഡാം എന്താണെന്ന് നോക്കാം ആർക്ക് ഡാം എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ ഒരു ആർക്കിൻ്റെ രൂപത്തിൽ ഒരു കൃത് പകുതി വൃത്താകൃതിയിലിരിക്കുന്ന ഡാമുകളാണ് ആർക്ക് ഡാം എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ പ്ലാൻ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് ആ ഡാമിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഡാമ് കറവായിട്ടുള്ള കർവുടെ ഷേപ്പിലായിരിക്കും ഉള്ളത് അതായത് നമ്മൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കർവ് ഷേപ്പിലായിരിക്കും ഈ ഡാമിനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ഡാമുകളെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ സ്ട്രക്ചറൽ ബിഹേവിയർ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ സ്വഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു പകുതി കാൻഡിലിവർ ആക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് സാധാരണ ഒരു വാളിൻ്റെ സ്വഭാവം തന്നെയായിരിക്കും ഇതിന് പകുതി ഉണ്ടാകുന്നത് ബാക്കി പകുതി ഇതിൻ്റെ ലോഡ് വരുന്നതെന്ന് പറയുന്നത് ഇത് ഹൊറിസോണ്ടലി ഹൊറിസോണ്ടലി ഇതിൻ്റെ ലോഡ് രണ്ട് സൈഡിലായിട്ട് പോകും അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ കാൻഡിലിവർ ഒരു ഹൊറിസോണ്ടൽ ആക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് ഹൊറിസോണ്ടൽ ആർക്ക് ആക്ഷൻ വഴി ഇതിൻ്റെ ലോഡ് ഈ രണ്ട് സൈഡിലോട്ട് മാറിപ്പോകും ഇതാണ് ആർക്ക് ഡാമിൻ്റെ സ്ട്രക്ചറിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡ് വാൾസ് ഈ ഡാമിൻ്റെ സൈഡ് വാൾസുകൾ വളരെ കട്ടിയുള്ള മെറ്റീരിയലായിരിക്കണം നമ്മൾ വലിയ പാറയുടെയും താഴ്വരയിലുകളൊക്കെ ആയിരിക്കും ഈ ആർക്ക് ഡാം നിർമ്മിക്കുന്നത് അപ്പം ഈ പാറയെല്ലാം നല്ല കട്ടിയുള്ള പാറയൊക്കെ ആയിരിക്കണം ഈ ലോഡ് മുഴുവൻ രണ്ട് സൈഡിലോട്ട് വരുന്നത് പിന്നെ ഇതിന് ഗ്രാവിറ്റി ഡാമിൽ നിന്ന് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ വാൾ തിക്നസ് ഈ വാളിൻ്റെ തിക്നെസ് വളരെ കുറവായിരിക്കും കാരണം വളരെ കുറച്ച് മതി ഇതിൻ്റെ രണ്ട് ലോഡും ഈ രണ്ട് ഭാഗത്തോട്ട് പോകുന്ന തന്നെ പോകുന്നത് കൊണ്ട് ഇതിൻ്റെ വാളിൻ്റെ തിക്നസ്സ് വളരെ കുറച്ച് നമുക്ക് കൊടുത്താൽ മതിയായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ വാൾ കർവേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലോഡും ഇതെടുക്കുന്ന ലോഡും വളരെ കൂടുതലായിരിക്കും അതായത് ഇതിൻ്റെ സൈഡിലോട്ട് പോകുന്ന ലോഡും വളരെ കൂടുതലായിരിക്കും അതുവഴി തന്നെ ഡാമിൻ്റെ തിക്നെസ്സിന് നമുക്ക് കുറയ്ക്കാൻ പറ്റും അടുത്തത് ബഡ്രസ് ഡാം എന്താണ് നോക്കാം ബട്ട്രസ് ഡാം എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ബഡ്രസ് എന്ന് പറഞ്ഞാൽ ഒരു താങ്ങ് കൊടുക്കുക ഡാമിന് ഒരു താങ് കൊടുക്കുന്ന താങ് കൊടുത്തിട്ടുള്ള ഡാമുകളാണ് ബട്ട്രസ് ഡാം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സാധാരണ ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരു കോൺക്രീറ്റ് ഡാമൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഡാമൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കോൺക്രീറ്റ് വളരെ വലിയ എമൗണ്ടിൽ തന്നെ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടിരിക്കുന്നു ഈ കോൺക്രീറ്റിൻ്റെ അളവ് ലാഭിക്കാനൊക്കെ ബഡ്രസ് ഡാമുകൾ വഴി സാധിക്കും ഇവിടെ ഡാമിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലായിട്ട് ഡാമിന് ഒരു താങ് കൊടുക്കുന്ന രീതിയിൽ ഒരു സെക്ഷൻ ഒരു സോളിഡ് വാൾസ് കൃത്യമായ തിക്നസ്സും അതിൻ്റെ സെക്ഷനും ഉള്ള പാരലായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് വെക്കും അങ്ങനെയുള്ള സോളിഡ് വാട്ട്സുകൾ പാരലായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യും സ്യൂട്ടബിൾ ഇൻ്റർവൽസിൽ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ ബട്രസ് എന്ന് വിളിക്കുന്നത് ഈ ടൈപ്പ് ഡാമുകളെയാണ് നമ്മൾ ബട്രസ് ഡാം എന്ന് വിളിക്കുന്നത്